ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ ലോകത്താകമാനമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള ഒരു ഹോബിയാണ് അലങ്കാര മത്സ്യം വളർത്തൽ. പ്രകൃതിയിലെ കൗതുകങ്ങളോടുള്ള മനുഷ്യന്റെ താല്പര്യം തന്നെയാണ് അലങ്കാര മത്സ്യം വളർത്തുന്നതിൻ്റെ അടിസ്ഥാനം. അലങ്കാര മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം സിംഗപ്പൂരാണ്. ഇത് ആഗോള വ്യാപാരത്തിന്റെ 19.8% വരും. ചെക്ക് റിപ്പബ്ലിക്, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളും അലങ്കാര മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയാണ് അലങ്കാര മത്സ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. പിന്നാലെ യൂറോപ്പും ജപ്പാനും ഈ രംഗത്ത് മുന്നേറുന്നു. ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ് ഈ രംഗത്ത് വളർന്നുവരുന്ന വിപണി. ആഗോളതലത്തിലുള്ള അലങ്കാര മത്സ്യകൃഷിയിൽ ഇന്ത്യയുടെ പങ്ക് 1% താഴെയാണ്. ലോക മാർക്കറ്റിലെ അലങ്കാര മത്സ്യകൃഷി ഒരു സൺറൈസ് ഇൻഡസ്ട്രി ആയിട്ടാണ് കാണപ്പെടുന്നത്. 36,000 കോടി രൂപയുടെ പ്രതിവർഷ വിറ്റുവരവ് അലങ്കാര മത്സ്യങ്ങളിൽ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ പങ്ക് കേവലം 5 കോടി രൂപയാണ്. ഏറ്റവും അവസാനമുള്ള കണക്കനുസരിച്ച് 36,000 കോടിയിൽ 5 കോടി മാത്രമാണ് ഭാരതത്തിൻ്റെ ഇതിനകത്തുള്ള ഒരു ഷെയർ. കേരളത്തിനെ സംബന്ധിച്ച് 44 നദികൾ കേരളത്തിലുണ്ട്. ശുദ്ധജലത്തെ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം ഈ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ വേണ്ടത്ര വിനിയോഗിച്ചെങ്കിൽ നമുക്ക് നല്ലൊരു വിദേശ നാണ്യ ശേഖരം ഉണ്ടാക്കിയെടുക്കാൻ തക്ക രീതി വളർത്തിയെടുക്കാവുന്ന ഒരു മികച്ച സംരംഭം തന്നെയാണ്. വികസ്വര രാജ്യങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് അലങ്കാര മത്സ്യങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നത്. ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം തുടങ്ങിയിട്ട് ഏകദേശം 1/4 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. കേരളത്തിൽ അലങ്കാര മത്സ്യകൃഷി വ്യാപകമായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മത്സ്യഫെഡിന്റെ കീഴിൽ അലങ്കാര മത്സ്യകൃഷി വികസന പദ്ധതി എന്ന പേരിൽ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ കണ്ടെത്തി മത്സ്യഫെഡ് പരിശീലനം നൽകിയാണ് അലങ്കാര മത്സ്യകൃഷി നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ഇടയിൽ അലങ്കാര മത്സ്യകൃഷി പഠിപ്പിച്ചു കൊടുത്ത് മത്സ്യഫെഡ് അവരുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ കേരളത്തിലെ 3 ജില്ലകളിലായിട്ടാണ് ആദ്യം തുടങ്ങിയത്. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം. അതിനെ തുടർന്നാണ് കേവലം 5,000 രൂപ മാത്രം ഗ്രാൻഡോട് കൂടി ചെറുകിട യൂണിറ്റുകൾ തുടങ്ങിയതോടുകൂടിയാണ് ഈ പറഞ്ഞ രീതിയിൽ അലങ്കാര മത്സ്യകൃഷി ഒന്ന് വ്യാപകമായി തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് വരെ അലങ്കാര മത്സ്യകൃഷി രംഗത്ത് ഏതാനും പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടെക്നോളജി അവർ ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല അവർക്കും. അപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ഏജൻസി ഇത് ടേക്കപ്പ് ചെയ്തപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു. അപ്പോൾ അവിടെയായിരുന്നു ഓർണമെൻ്റൽ ഫിഷറി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങിയത്. 2000 കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റെപ്പ് പദ്ധതി പ്രകാരം 118 വനിതാ യൂണിറ്റുകളാണ് അലങ്കാര മത്സ്യകൃഷി ആരംഭിച്ചത്. എന്നാൽ വിപണി ആവശ്യപ്പെടുന്ന തോതിൽ അലങ്കാര മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയുമായി സഹകരിച്ച് 1,000 വനിതകളെ ഈ രംഗത്ത് കൊണ്ടുവരാനായി അലങ്കാര മത്സ്യഗ്രാമം എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. വൈക്കത്തിന് സമീപമുള്ള ടിവിപുരം, ഉദയനാപുരം, വെച്ചൂർ, തലയാഴം, ചെമ്പ്, മറവൻതുരുത്ത് പഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഒട്ടേറെ വീട്ടമ്മമാർ ഇതിൽ അംഗങ്ങളായി. മത്സ്യഫെഡിൻ്റെ സഹകരണ സംഘങ്ങളിൽ കുറേയേറെ വനിതാ സഹകരണ സംഘങ്ങളുണ്ട്. വനിതാ സാധാരണഗതി മത്സ്യഫെഡിൻ്റെ സാമ്പത്തിക സഹായങ്ങളൊക്കെ, വായ്പകളൊക്കെ, NCDC വഴിയുള്ള വായ്പകളൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങാനൊക്കെയാണ് കൊടുത്തത്. നമ്മുടെ സ്ത്രീകൾ മത്സ്യബന്ധന മേഖലയിൽ അധികം പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഇവരുടെ സഹകരണ സംഘങ്ങളിൽ സ്വയം തൊഴിലിലേക്ക് ഇവരെ നയിക്കേണ്ടതുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. അപ്പോൾ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരല്പം കുറച്ച് ശാസ്ത്രീയതയൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരല്പം വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളെ തന്നെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. അപ്പോൾ സംഘത്തിൽ നിന്ന് നമ്മൾ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് ശേഖരിച്ച് അവർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയ ശേഷവും അതുപോലെ മറ്റു ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ള വിലയിരുത്തിയ ശേഷം മാത്രമാണ് നമുക്കിതുപോലെ പ്രോജക്റ്റുകൾ നടത്താൻ സാധിച്ചിരുന്നത്. അപ്പം വെള്ളത്തിൻ്റെ ലഭ്യത വളരെ പ്രധാനമാണ്. അതൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ആദ്യകാലങ്ങളിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്.
ഈ പദ്ധതി പ്രകാരം ഉദയനാപുരം ടിവിപുരം പഞ്ചായത്തുകളിലെ 5 പേർ അടങ്ങുന്ന 20 ഗ്രൂപ്പുകളിലായി 100 യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഒരു യൂണിറ്റിന്റെ അടങ്കൽ തുക 15,000 രൂപയായിരുന്നു. ഇതിൽ 50% കുടുംബശ്രീ സബ്സിഡിയും 10% ഗുണഭോക്തൃ വിഹിതവും 40% മത്സ്യഫെഡ് വായ്പയും ആയിരുന്നു. ഓർണമെന്റൽ ഫിഷറി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നമ്മളെ, ഞാൻ പറഞ്ഞു, 5,000 രൂപയോളം സബ്സിഡിയോടുകൂടി കൊടുത്താണ് അന്ന് തുടങ്ങിയത്, ഒരു 10-12 വർഷം മുൻപ്. തുടർന്ന് നമ്മൾ വിവിധ പദ്ധതികൾ, പ്രത്യേകിച്ചും കോട്ടയം ജില്ല ഒരു ഉൾനാടൻ ജില്ലയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, മത്സ്യഫെഡിൻ്റെ ഏക ഉൾനാടൻ ജില്ലയുമാണ്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെ നമ്മൾ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ, ഓർണമെൻറ്റൽ ഫിഷറി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനെ ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ സാമ്പത്തിക സഹായത്തോടെ അവരിൽ നിന്നുള്ള ഒരു 6,500 രൂപ ഗ്രാൻറ്റും ബാക്കി ആവശ്യമായ തുക മത്സ്യഫെഡ് തന്നെ അവർക്ക് വളരെ കുറഞ്ഞ പലിശക്കുള്ള വായ്പയായി, മൈക്രോ ഫിനാൻസ് വായ്പയായും ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ യൂണിറ്റുകളെ കൊണ്ടുവരികയാണ് തുടർന്ന് ചെയ്തത്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ വൈക്കം കേന്ദ്രീകരിച്ചാണ് കൂടുതലും അലങ്കാര മത്സ്യകൃഷി വ്യാപകമായിട്ടുള്ളത്. പ്രസവിക്കുന്ന മത്സ്യ ഇനങ്ങളായ ഗപ്പി, മോളി, സ്വേട്ടൈൽ, പ്ലാറ്റി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു അലങ്കാര മത്സ്യമാണ് ഗപ്പി. മില്യൺ ഫിഷ് എന്നും ഇവ അറിയപ്പെടുന്നു. പോയ്സിലിഡെ എന്ന കുടുംബത്തിലെ ഏറ്റവും ചെറിയ മീനും ഇവയാണ്. ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഇനമാണ്. ആൺ മത്സ്യങ്ങൾ പൊതുവെ ചെറുതാണ്, എങ്കിലും വളരെ ഭംഗിയുള്ളവയും വൈവിധ്യമാർന്ന വാലുകളും ഉള്ളവയാണ്. പലതും വർണ്ണം വാരി വിതറിയ പോലെയോ വർണ്ണഭംഗിയുള്ള വരകളും പൊട്ടുകളുമായോ കാണപ്പെടുന്നു. സിഫോഫോറസ് എന്ന ജനുസിൽപ്പെട്ട ശുദ്ധജല അലങ്കാര മത്സ്യമാണ് പ്ലാറ്റി. ഇതിൽ വാരിയാഡ്സ് പ്ലാറ്റിയാണ് അലങ്കാര മീനായി ഏറ്റവും കൂടുതൽ വളർത്തുന്ന പ്ലാറ്റി. ഈ മത്സ്യത്തിന്റെ ഉറവിടം മധ്യ അമേരിക്കയും തെക്കേ മെക്സിക്കോയുമാണ്. പ്ലാറ്റി വിഭാഗത്തിൽ പ്രധാനമായും 2 ജനുസുകളാണുള്ളത്. ഇത് സദേൺ പ്ലാറ്റി മത്സ്യവും വാരിയാഡ്സ് പ്ലാറ്റിയുമാണ്. കൂടാതെ അക്വേറിയങ്ങളിൽ ഇപ്പോൾ കൂടുതൽ സങ്കര ഇനങ്ങളും ലഭ്യമാണ്. മോളിയാണ് അലങ്കാര മത്സ്യം വളർത്തലിലെ മറ്റൊരു ആകർഷണീയമായ മത്സ്യവിഭാഗം. ഉഷ്ണമേഖലാ പ്രദേശത്ത് വളർത്താവുന്ന മീനുകളാണിവ. ഓറഞ്ച്, പച്ച, കറുപ്പ് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്ന മീനുകളാണ് ഇവ. ബ്രീഡ് ചെയ്യാൻ താരതമ്യേന എളുപ്പമുള്ള മീനുകളാണ് മോളി ഇനത്തിൽപ്പെട്ടവ. സോട്ടെയിലാണ് മറ്റൊരിനം അലങ്കാര മത്സ്യവിഭാഗം. വാൾവാലൻ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആൺ മത്സ്യങ്ങൾക്കാണ് വാലുകൾ ഉള്ളത്. ഇവയുടെ തന്നെ ബ്ലാക്ക് സോട്ടെയിൽ, ബെൽജിയം സോട്ടെയിൽ, റെഡ്ഐ, റെഡ് സ്വേട്ട് എന്നീ ഇനങ്ങളുമുണ്ട്. ബെൽജിയം സോഡിന്റെ വാലും ചെറുകുകളും കറുപ്പ് നിറമായിരിക്കും. ശരീരം ഓറഞ്ച് നിറത്തിൽ കറുത്ത കുത്തുകൾ നിറഞ്ഞവയായിരിക്കും. റെഡ്ഐ സേർഡ് കണ്ണുകൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചുവപ്പ് നിറമായിരിക്കും. അക്കരപ്പാടം കൈതക്കേ പറമ്പിൽ ബിന്ദു കഴിഞ്ഞ 6 വർഷമായി അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. റിംഗ് ടാങ്ക്, സിൽപോളിൻ ടാങ്ക് എന്നിവയിലാണ് മീൻ വളർത്തുന്നത്. ഗപ്പി, പ്ലാറ്റി, സോട്ടെയിൽ ഇനങ്ങളാണ് ബിന്ദുവിന്റെ ശേഖരത്തിലുള്ളത്. അത് ഇവിടെ ഗ്രാമസഭക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയായിരുന്നു. ഞങ്ങൾ 3-4 കൂട്ടുകാരികളുണ്ട്.
ചെന്നപ്പോൾ ഒരേ പല കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ പറഞ്ഞെങ്കിലും ഈ അതിൽക്കൂടെ തന്നെ ഈ പിന്നെ അലങ്കാരം വളർത്തലിനെ പറ്റി അതിൻ്റെ സ്കോപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യമൊന്നും എങ്ങനെ ചെയ്യണം അതൊന്നും പിടികിട്ടില്ല. എന്നാലും അവരോട് ഞങ്ങൾ ചെന്ന് ചോദിച്ചു അലങ്കാരം മത്സ്യം വളർത്തണേന് നമ്മൾ ടാങ്കുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങ് പോന്നാ. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വൈക്കത്ത് വെൽഫെയറിൽ അലങ്കാരം മത്സ്യത്തിൻ്റെ ക്ലാസ് ട്രെയിനായിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചെന്നെങ്കിൽ പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും വളരെ ഇഷ്ടപ്പെടും എൻ്റെ ക്ലാസ് കേട്ടപ്പോഴും. 5 ദിവസം ആയിരുന്നു തോന്നുന്നു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും പോയി. അത് കഴിഞ്ഞ് മത്സ്യപ്പെട്ടിയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിങ്ങനെ ഇതിൻ്റെ 15,000 രൂപ ഒരാൾക്ക് തരുമെന്നും അതിൽ പകുതി സബ്സിഡിയാണ് അതിൻ്റെ മത്സ്യപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 15,000 രൂപ ഞങ്ങൾക്ക് തന്ന് 4 റിങ്ങാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ഇങ്ങനെ അലങ്കാര മത്സ്യം വളർത്തലിൽ സജീവമാകാൻ തുടങ്ങിയപ്പോഴാണ് കാവിൽ ഇവരെ സമീപിക്കുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള കേരള അക്വ വെഞ്ചേഴ്സ് ലിമിറ്റഡ് ആണ് കാവിൽ. മീൻ കുഞ്ഞുങ്ങളെ നൽകി വിൽക്കാൻ പാകമാകുമ്പോൾ തിരികെ വാങ്ങാം എന്ന വാഗ്ദാനത്തോടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഇവർ സബ്സിഡിയും മറ്റും വിതരണം ചെയ്തിരുന്നു. എങ്കിലും മത്സ്യക്കുഞ്ഞുങ്ങളെ എത്തിക്കാനോ തിരികെ വാങ്ങാനോ കാവിലിന് കഴിഞ്ഞില്ല. അതിൽ 100,000 രൂപ നമുക്ക് തരില്ല. 50,000 രൂപ മാത്രം നമുക്ക് തരും. സബ്സിഡിയാണ് 50,000 രൂപ തന്നത്. ആ സബ്സിഡി പൈസ മാത്രം നമുക്ക് തന്നിട്ട് തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഈ 6 ടാങ്ക് ഉണ്ടാക്കി കാണിക്കണം നമ്മളവരെ. അപ്പോൾ അവർ വന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുപോയതിന് ശേഷം 50,000 രൂപ ചെക്ക് നമുക്ക് തന്നു. അങ്ങനെ അവർ അത് തുടങ്ങിയത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മീൻ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ട് കുറഞ്ഞ വിലയിൽ തരും. 1.5 രൂപയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ അവരോട് വാങ്ങിച്ചിട്ട് വളർത്തിയതിന് ശേഷം ഇതിൻ്റെ പ്രായമാകുമ്പോഴത്തേക്കും അവർ തന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് 5 രൂപ വരെയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് തന്നില്ല അവർ. ഇങ്ങോട്ട് പിന്നെ അവരിങ്ങോട്ട് വന്നതേ ഇല്ല. മീൻ കുഞ്ഞും തന്നില്ല, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനൊന്നും വന്നില്ല. അതിനാൽ ഇവർ മത്സ്യഫുഡിന് കീഴിലുള്ള പദ്ധതിയായി തന്നെ തുടരുന്നു. വിപണനത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭമായിരുന്നു അത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങും മീനടിക്കുകയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ അക്കൂര ഷോപ്പുകളിലൊക്കെ കൊണ്ട് നടക്കിയിരുന്നു. കൊണ്ട് നടന്നു വെച്ചാൽ പൈസ കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പല പ്രാവശ്യം അവരുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ചോദിച്ചാലും പല അവധി പറഞ്ഞു വിട്ടാലും പല പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ പൈസ തരുമായിരുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകൾ ഏറെയുള്ള ഈ കൂട്ടായ്മയ്ക്ക് സഹായഹസ്തം നീട്ടാൻ ഈ ഘട്ടത്തിലാണ് മത്സ്യഫെഡ് മുന്നോട്ട് വന്നത്. ഒരു നിശ്ചിത ഇടവേളകളിൽ വെള്ളിയാഴ്ച തോറും വീട്ടമ്മമാർ തങ്ങളുടെ വിൽക്കാനുള്ള മീൻ ശേഖരവുമായി മത്സ്യഫെഡിന്റെ വൈക്കത്തുള്ള ഓഫീസിൽ എത്തുന്നു. ഫ്രൈഡേ മാർക്കറ്റ് എന്ന പേരിലുള്ള ഈ വിപണി ചെറു സംരംഭകരായ വീട്ടമ്മമാർക്ക് വലിയ ആശ്വാസകരമായി മാറിയിരിക്കുന്നു. ഇവിടെ മീൻ നൽകാനായി വിവിധ ക്ലസ്റ്ററുകളിലായി 250 വീട്ടമ്മമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ വെള്ളിയാഴ്ച ചന്തയിലേക്ക് മത്സ്യഫെഡ് അലങ്കാര മത്സ്യങ്ങളുടെ മൊത്ത കച്ചവടക്കാരെ ക്ഷണിച്ചുകൊണ്ടുവരുന്നു. കാലാകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കുളത്തൂർ മേഖലയിലൊക്കെ അലങ്കാര മത്സ്യകൃഷി വൻ വ്യാപകമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടെ നിന്ന് നമുക്ക് സ്ഥിരമായ മീൻ കച്ചവടക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഗുലറായിട്ട് നമുക്ക് മത്സ്യം സപ്ലൈ ചെയ്യാൻ കഴിയുക, നല്ല ക്വാളിറ്റിയോടുകൂടി മത്സ്യത്തെ കൊടുക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യഫെഡ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി വെച്ചിരുന്നു, വിവിധ പദ്ധതികൾ തുടങ്ങി വെച്ചിരുന്നുവെങ്കിലും മാർക്കറ്റിലൊരു സാന്നിധ്യം അറിയിക്കാൻ ഈ യൂണിറ്റുകൾക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇവരെ ഒന്ന് ഒത്തൊരുമിപ്പിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 വർഷം മുൻപ് കോട്ടയം വൈക്കം ഓഫീസ് കേന്ദ്രീകരിച്ച് ഫ്രൈഡേ മാർക്കറ്റ് എന്ന രീതിയിൽ ഒരു വിപണന സംവിധാനം ഞങ്ങൾ രൂപപ്പെടുത്തിയത്. അപ്പോൾ അത് തുടക്കകാലങ്ങളിലുണ്ടായിരുന്ന ബാലാരിഷ്ടതകളൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ നമുക്കത് ഒരു മാർക്കറ്റ് എന്ന നിലയ്ക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം ഹോൾസെയിലേഴ്സ് വന്നെങ്കിൽ മാത്രമേ മികച്ച ഒരു വില ഇവർക്ക് വാങ്ങിക്കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. എല്ലാ ഉൽപ്പാദകരുടെയും മത്സ്യങ്ങൾ എല്ലാ ഫ്രൈഡേ മാർക്കറ്റിലും എത്തിക്കുന്നതിനും പകരം
ഓരോ ദിവസവും നിശ്ചിത ക്ലസ്റ്ററുകളിലെ അലങ്കാര മത്സ്യങ്ങളെ മൊത്തമായി കൊണ്ടുവരുന്ന രീതിയുമാണ് ഇപ്പോൾ. ഇതുമൂലം മീനുകളെ വിപണിയിലെത്തിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കാൻ മാത്രമല്ല, അംഗങ്ങളായ വീട്ടമ്മമാരുടെ സമയനഷ്ടം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഓരോ വെള്ളിയാഴ്ചയും കൊണ്ടുവരാനിടയുള്ള ഇനങ്ങളെപ്പറ്റി മുൻകൂട്ടി സൂചന ലഭിക്കുന്നതിനാൽ ആവശ്യക്കാരായ കച്ചവടക്കാരെ മാത്രം ക്ഷണിച്ചാൽ മതി. മാർക്കറ്റ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്ഥിരമായിട്ട് ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റ് ഒരു പരിധിവരെ വിജയകരമായി. ഇപ്പോൾ 90 പേര് ഈ ഫ്രൈഡേ മാർക്കറ്റിൽ വൈക്കത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 90 പേരും എല്ലാ ആഴ്ചയിലും ഇല്ലെങ്കിൽ പോലും മാസത്തിൽ ഒരു തവണയെങ്കിലും മത്സ്യം ഇവിടെ എത്തിച്ചു തരാൻ തക്ക രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഉൽപ്പാദനം അതുകൊണ്ട് തന്നെ കൂടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം വിപണിയിലേക്ക് എത്തുമ്പോൾ ഓരോരുത്തർ ഏതൊക്കെ തരം മീൻ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ, ഓരോതരം മീനിനും ഓരോ സമയത്തും എന്തോളം മാർക്കറ്റ് അല്ലെങ്കിൽ വില കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റ ഒക്കെ നമുക്ക് ശേഖരിക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളത് ഇത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഫ്രൈഡേ മാർക്കറ്റ് നിലവിൽ വന്നതോടെ 3 മീൻ വിൽപ്പന തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. ഇതുവഴി ഓരോ അംഗത്തിനും 3,000 മുതൽ 4,000 വരെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഈ വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. സാമ്പത്തിക ഭദ്രത മീൻ ടാങ്കിൽ എന്തോരുണ്ടോ അതുപോലെ ഉണ്ടാവും നമുക്ക്. നമ്മൾ നല്ല മീനിൻ്റെ എണ്ണ അനുസരിച്ചായിരിക്കും സാമ്പത്തിക ഭദ്രത. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നീക്കണുണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കുറച്ചൊക്കെ നീങ്ങിപ്പോവാൻ സാധിക്കുന്നുണ്ട്. 3,000 കിട്ടും ഞങ്ങൾക്ക് ചിലപ്പോൾ. ശാസ്ത്രീയമായ പരിചരണം ആവശ്യമുള്ള ഒരു മേഖലയാണ് അലങ്കാര മത്സ്യം വളർത്തൽ. മീനുകളെ വളർത്തുന്ന ടാങ്കിലെ pH മാറാതെ നോക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. pH മാറുമ്പോൾ മീനുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകുകയും ശ്വാസമുട്ടലിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പാടില്ല. ആഴ്ചയിൽ ഒരിക്കൽ 1/3 ഭാഗം വെള്ളം മാറ്റിക്കൊടുക്കുക എന്നതാണ് ശാസ്ത്രീയ രീതി. ഇതിനായി ഏകദേശം 1.5 നീളമുള്ള ഹോസിൽ 2 വെള്ളം നിറച്ച് ടാങ്കിന്റെ അടിയിൽ വച്ചാൽ അതിലെ മാലിന്യങ്ങൾ ഹോസിലൂടെ പുറത്തുപോകും. സാധാരണഗതിയിൽ രാവിലെയും വൈകുന്നേരവും മീനുകൾക്ക് തീറ്റ കൊടുക്കാം. തീറ്റ കൊടുക്കുന്നതിന് കൃത്യമായ സമയക്രമം പാലിക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ അലങ്കാര മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് മീനുകൾക്ക് ഇവർ തീറ്റ തയ്യാറാക്കുന്നത്. അണ്ടിപ്പിണ്ണാക്ക്, പിന്നെ ചെമ്മീത്തിൻ്റെ പൊടി, കപ്പപ്പൊടി അല്ലെങ്കിൽ മൈദാപ്പൊടിയ, അത് പിന്നെ മൾട്ടി വിറ്റാമിൻ ഗുളിക, തവിട്, ഇത്ര സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇഡലി പാത്രത്തിൽ വെച്ച് നാവി കയറ്റിയിട്ട് ഈ അടി ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, അതിൽ ഇങ്ങനെ വെയിലത്തേക്ക് തൂറ്റിച്ചിട്ട് വെയിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണക്കി കുറേ നാൾ കേടുകൂടാണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ ഞങ്ങളത് കുറുക്കാക്കി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് കൂടുതലിഷ്ടമാണ് മീനിന് കഴിക്കാനായിട്ട് കുറുക്ക്. പക്ഷേ വെള്ളം ചീത്തയാകാണ്ട് നോക്കണം. അത് കഴിക്കാനുള്ള ആവശ്യമുള്ള ഇത് മാത്രമേ നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കാവുള്ളൂ. മാർക്കറ്റിൽ പുതുതായി എത്തുന്ന വിവിധയിനം വിത്തു മത്സ്യങ്ങളെ മത്സ്യഫെഡ് ഇവർക്ക് നൽകാറുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിയും കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിയും മുട്ടയിടുന്ന അലങ്കാര മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ പരിശീലനം നൽകുന്നതിനുള്ള ഒരുക്കത്തിലുമാണ് മത്സ്യഫെഡ്. അലങ്കാര മത്സ്യകൃഷിയുടെ വിദേശ വിപണി കൈയടക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം നമുക്ക് മുന്നിലുണ്ട്. ഇതിലെത്തിച്ചേരണമെങ്കിൽ മത്സ്യങ്ങളുടെ ഗുണനിലവാരത്തിൽ നിഷ്കർഷ പാലിക്കേണ്ടതുണ്ട്. ചെറുകിട യൂണിറ്റിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മുൻനിർത്തി ഇത്രയധികം ഗുണനിലവാരമുള്ള മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നാം പ്രാപ്തമായിട്ടില്ല. ആഭ്യന്തര വിപണിയാണ് ഈ സ്ത്രീ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. വിപണി വളരെ ഉണർവുള്ളൊരു വിപണിയുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വിദേശ വിപണി ഞങ്ങൾ ഉടനെ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും
കാരണം ചെറിയ സാഹചര്യങ്ങളിലൊക്കെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഇത്ര വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവരുടെ സൗകര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയാത്ത കൊണ്ട് അവരിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് ആവശ്യമുള്ള മത്സ്യങ്ങളായതിനാലും നമ്മുടെ തനത് മത്സ്യങ്ങൾ തനത് വെള്ളത്തിൽ വളരെക്കാലം ആരോഗ്യത്തോടെ കഴിയുമെന്നതിനാലും മറ്റന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന മത്സ്യങ്ങളെക്കാളും രോഗങ്ങളോ മറ്റോ ഇല്ലാത്തതും ആയതുകൊണ്ടും ആഭ്യന്തര വിപണിയാണ് പ്രധാനമായിട്ടും വൈക്കം കേന്ദ്രീകരിച്ചുള്ള അലങ്കാര മത്സ്യ കർഷകർ നിലവിൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അലങ്കാര മത്സ്യകൃഷിയിൽ വേണ്ടത്ര പരിശീലനം നൽകി ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടം ഉൽപ്പാദകരെ സൃഷ്ടിക്കുക എന്നത് മത്സ്യഫെഡിന്റെ പ്രവർത്തന അജണ്ടയാണ്. കോട്ടയം നാഗമ്പടുത്ത് മത്സ്യഫെഡിന്റെ ഒരു പബ്ലിക് അക്വേറിയം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശുദ്ധജല അലങ്കാര മത്സ്യങ്ങളെയും സമുദ്രജല അലങ്കാര മത്സ്യങ്ങളെയും അവിടെ സ്ഥിരമായി നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ധാരാളം ആൾക്കാർ വന്ന് കണ്ട് മത്സ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയും വിവിധ പാരിസ്ഥിതിക ചുറ്റുപാടുകൾ ഇവ കഴിയുന്നതൊക്കെ നേരിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഈ ഒരു സെൻട്രൽ വെച്ചാണ് മത്സ്യഫെഡ് 4 ദിവസം നീളുന്ന അലങ്കാര മത്സ്യ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഫീൽഡ് വിസിറ്റ്, ഈ പറഞ്ഞ പല യൂണിറ്റുകൾ സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. മത്സ്യഫെഡിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടിയ പദ്ധതിക്ക് മിക്കവാറും 20 പേരെ ഒരു ബാച്ചിലാകുന്ന മുറയ്ക്കാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമ്മളൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. അലങ്കാര മത്സ്യ വളർത്തലിൻ്റെ ഭാവി അക്വേറിയങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടുതൽ അക്വേറിയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ അലങ്കാര മത്സ്യങ്ങൾ ആവശ്യമായി വരും. മികച്ച അക്വേറിയങ്ങൾ ഒരുക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മത്സ്യഫെഡ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം അക്വാ ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. 5 ദിവസം നീളുന്ന ഈ പരിശീലന പരിപാടിയിൽ അക്വേറിയം സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക ജ്ഞാനം ആൾക്കാർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നിലവിൽ ശാസ്ത്രീയമായി അക്വേറിയം സജ്ജീകരിക്കാൻ അറിയാവുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഒരുപാട് ശാസ്ത്രീയതയും സാങ്കേതികതയും അക്വേറിയം സജ്ജീകരണവുമായി ബന്ധപ്പെട്ടുണ്ട്. തന്നെ ഒരു അക്വേറിയം കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഒരു മത്സ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. കാരണം ഇപ്പോൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അക്വേറിയങ്ങൾ കൂടുതലായി ഉണ്ടാവുക, അലങ്കാര മത്സ്യം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്നുള്ളത് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് അക്വേറിയം സജ്ജീകരണത്തിലുള്ള പരിശീലനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതും കോട്ടയം നാഗമ്പടത്തുള്ള ഫിഷ് ഗാലക്സി എന്ന് പറയുന്ന മത്സ്യഫെഡിൻ്റെ പബ്ലിക് അക്വേറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഇവിടെയും 20 പേരെ ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. മാർച്ച് മാസത്തിൽ പകുതിയോടുകൂടി ഒരു ബാച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മത്സ്യഫെഡിൻ്റെ പ്രാഥമിക സംഘങ്ങളായ ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയ അലങ്കാര മത്സ്യകൃഷി യൂണിറ്റുകൾ കൂട്ടായ്മയുടെ പുതിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. 4-5 സ്ത്രീകളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഒരു ദിവസമാണ് അത് കൊണ്ടുപോകണം. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ബസ് ഇപ്പോൾ ഓട്ടോ വിളിച്ചിട്ടൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു മെച്ചം. ഇപ്പോൾ തനിയെ ഞാൻ ഓട്ടോ വിളിച്ച് അവിടം വരെ 100 രൂപ മുടക്കി വരണ്ടേ. അപ്പോൾ ഞങ്ങൾ 4-5 പേര് കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായ വ്യത്യാസം. പിന്നെ ഹെൽപ്പ് ചെയ്യാനും ഒരാളുണ്ടാവും. അവരാണേലും ഒന്ന് ഞങ്ങൾ പരസ്പരം അങ്ങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ മീൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും. ഇവർക്കിടയിൽ ഉണ്ടായ ഉണർവും വിപണി ബോധവും മികച്ച ഉൽപ്പാദനക്ഷമത കൈവരിക്കുന്നതിനുള്ള മാർഗങ്ങളായിരുന്നു. പാതി വഴിയിൽ മുടങ്ങിപ്പോകാമായിരുന്ന ഒരു പ്രസ്ഥാനത്തെ വേണ്ട രീതിയിൽ കൈപിടിച്ചു കയറ്റിയ മത്സ്യഫെഡിന് ഈ കാർഷിക കൂട്ടായ്മയിൽ അഭിമാനിക്കാവുന്നതാണ്.